ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് ജീവമാർഗത്തിലേക്ക് സ്വാഗതം വീണ്ടും ദൈവവചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു ഉൽപ്രാവണത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ രണ്ടു മൂന്ന് എപ്പിസോഡുകളിലായി എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് പുനരുദ്ധാനവും രണ്ടാമത് രൂപാന്തരവും എന്നുള്ള വിഷയമാണ് മരിച്ച് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയ വിശുദ്ധന്മാരുടെ ശരീരത്തിന് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ശരീരത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവിധ വശങ്ങളും അതിനെതിരെയുള്ള വാദങ്ങളും ഒക്കെ നമ്മൾ ഓർക്കുകയും ദൈവവചനത്തിലൂടെ അതിനുള്ള വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾ കരുതുകയാണ് മരിച്ച വിശുദ്ധന്മാരുടെ ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ വിവിധമായ തെളിവുകൾ പറഞ്ഞു വന്നിരിക്കെ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കും എന്നതിൻ്റെ തെളിവായിട്ട് ഇരിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു പല തെളിവുകളും നമ്മൾ ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞതാണ് ഒരവർത്തനത്തിലേക്ക് വരുന്നില്ല എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കുമെന്നതിന് ശക്തമായൊരു തെളിവ് നമുക്ക് നൽകുന്നതാണ് അതിനായി കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് മരിച്ചവരുടെ ഉയർപ്പിന് തെളിവാണെന്ന് സ്ഥാപിക്കാൻ അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് ഈ ഒന്നുകുരിന്തർ പതിനഞ്ചാം അധ്യായം മുഴുവൻ ഉപയോഗിച്ചിരിക്കുകയാണ് മരിച്ചവർക്കൊരു ഉയർപ്പുണ്ട് എന്നത് സ്ഥാപിക്കാൻ അതുകൊണ്ട് തന്നെയാകാം ഈ അധ്യായത്തിന് പുനരുത്ഥാനത്തിൻ്റെ അധ്യായം എന്ന് പറയുന്നതിൻ്റെ കാരണവും അപ്പോൾ അവിടെ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് കുരുന്തീർ പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്നുവരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവന് ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് മരിച്ച ആളുകൾക്ക് ഒരു ഉയർപ്പില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ീ കൊന്തിയിലുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പുസ്തോലനായ പൗലോസ് അവരെ പുനരുത്ഥാനം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരവബോധം കൊടുക്കേണ്ടതിനും ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതിനുമായി ചില വാദഗതികൾ അദ്ദേഹം ഇവിടെ നിരത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ നാം വായിച്ചതുപോലെയും മുൻപ് പറഞ്ഞതുപോലെയും മരിച്ച വിശുദ്ധന്മാർക്കൊരു ഉയർപ്പുണ്ട് എന്ന് സ്ഥാപിക്കാൻ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് തെളിവിനായിട്ട് എടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ അപ്പോൾ മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് വന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്നാണ് പൗലൂസ് ഇവിടെ ചോദിക്കുന്നത് എന്താണ് അതിൻ്റെ മറുവശം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കർത്താവായി യേശു മരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ഉയർപ്പും ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരവസ്ഥ ഇരിക്കെ മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് അത് ദൈവവചനം അനുവദിക്കുന്നില്ല അപ്പോൾ ഇവിടെ അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട് എന്ന് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയാണ് പിന്നെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അപ്പോൾ പൗലൂസ് ഇവിടെ പറയുകയാണ് കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആ പ്രസംഗം വ്യർത്ഥമാണ് ആ പ്രസംഗം വ്യർത്ഥമെന്ന് മാത്രമല്ല അതിൽ വിശ്വസിക്കുന്ന വിശ്വാസവും വ്യർത്ഥമാണെന്ന് പറയേണ്ടി വരും എത്രയോ ദുഃഖകരമായ ഒന്നാണത് അപ്പോൾ പൗലോസ് ഇവിടെ എന്താ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകാതിരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകാതിരിക്കുന്നതിൻ്റെ കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും നാം ആ വേദഭാഗത്ത് പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു ക്രിസ്തു ദൈവത്താൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് പറയേണ്ടി വരുമെന്നാണ് നോക്കുക എത്രയോ ഗൗരവമായ തെറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ പൗലോസ് സ്ഥാപിക്കുന്ന ആ സ്ഥാപനം അല്ലെങ്കിൽ ആ സമർത്ഥനം എത്ര വിദഗ്ധമായ നിലയിലാണ് അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് പറയേണ്ടി വരും ദൈവം മരണഭാശങ്ങളെ അഴിച്ചിട്ട് ഉയർപ്പിച്ചുവെന്നാണ് തിരുവനന്തപുരത്ത് നാം വായിക്കുന്നത് അങ്ങനെ ദൈവം ഉയർപ്പിച്ചിട്ടില്ല എങ്കിൽ ദൈവം ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് പറയേണ്ടി വരികയില്ലയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണെന്നും ആ ഉയർത്തെ നേൽപ്പ് മരിച്ചവർക്ക് ഉയർപ്പുണ്ട് എന്നതിൻ്റെ വലിയ തെളിവായിട്ട് നമ്മുടെ മുൻപാകെ ഇരിക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് തെളിവുകൾ ധാരാളമായിട്ടുണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ കല്ലറയിൽ വെച്ച് റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും പതിപ്പിച്ച് റോമൻ സൈന്യത്തെ പടയാളികളെ കാവലും നിർത്തി എന്നാൽ കർത്താവഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലെ ഉയർക്കുകയാണ് ചെയ്തത് എന്നാൽ ആ യാഥാർത്ഥ്യത്തെ മൂടി വയ്ക്കേണ്ടതിനായി ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കേണ്ടതിന് റോമൻ കാവലിൽ നിന്ന റോമൻ പടയാളികൾക്ക് വേണ്ടുവോളും പണം കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് കള്ളക്കഥ പ്രചരിപ്പിക്കേണ്ടത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം അതിനകത്ത് തന്നെ എന്തോ ഒരു അബദ്ധമാണ് കാണുന്നത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം അങ്ങനെ ഉറങ്ങുകയായിരുന്നെങ്കിൽ ശിഷ്യന്മാരാണ് മോഷ്ടിച്ചുകൊണ്ടുപോയത് എന്നങ്ങനെ അറിയാം മറ്റൊന്ന് ആരാണീ മോഷ്ടിക്കാൻ വരുന്നത് പത്രൂസിനെ പോലുള്ള ശിഷ്യന്മാരാണ് യേശു ക്രിസ്തുവിനെ പിടിച്ച ദിവസം തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കാതെ ക്രിസ്തുവിരോധികളുമായി ചേർന്ന് നടന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത്രമാത്രം ഭയം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അങ്ങനെയുള്ള ഒരാള് മറ്റുള്ളവരുമായി ചേർന്ന് ഈ ശവക്കലറിയിലേക്ക് വന്ന് ഈ ശരീരം മോഷ്ടിച്ചുകൊണ്ടു പോകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ചുരുക്കത്തിൽ വേണ്ടുവോളും പണം കൊടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആ കാര്യം അവിടെ അസ്തമിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ് അപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തെളിവായിട്ട് നമുക്ക് ഒന്നാമതോർക്കാനുള്ളത് ഒഴിഞ്ഞ കല്ലറയാണ് യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ ആ തുറക്കപ്പെട്ട കല്ലറ ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ടും മൂന്നും വാക്യം അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നാറേ കർത്താവായി യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു നോക്കുക ഈ ഗ്ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വായിച്ച വചനം ആ തുറക്കപ്പെട്ട കല്ലറയെ സംബന്ധിച്ചാണ് വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് കല്ല് ഉരുട്ടിവെച്ചു അകത്ത് കടന്നു അപ്പോൾ കല്ലറ കാരിയായി ശരീരം കണ്ടില്ലെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം അത് ശരിയായ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ശരീരം കണ്ടില്ല അതെവിടെ പോയി അവിടുന്ന് പറഞ്ഞതുപോലെ അത് ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് പോരാ മരിക്കുന്നതിനു മുൻപ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് താൻ പിടിക്കപ്പെടുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഉയർക്കുമെന്നും വ്യക്തമായി മുൻപുകൂട്ടി പറഞ്ഞിട്ടുള്ളതായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ ഈ കല്ലറ കാലിയാക്കിക്കൊണ്ട് കർത്താവേശു ഉയർത്തെഴുന്നേറ്റത് അവിടെ ശരീരം കണ്ടില്ല എന്ന് കാണുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഒന്നാമത്തെ തെളിവ് സാക്ഷ്യം ഒഴിഞ്ഞ കല്ലറയാണ് മർക്കോ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യവും നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് മർക്കോ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുതൽ ഉള്ള വാക്യങ്ങളാണ് ഒന്നു മുതൽ ആറ് വരെ ശപത്ത് കഴിഞ്ഞ ശേഷം മഗ്നലക്കാരി മറിയയും യാക്കൂബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാതുക്കൽ നിന്നു നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അതേറ്റവും വലുതായിരുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളം നിലയെങ്കിൽ ധരിച്ച ഒരു ബാല്യക്കാര് വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു അവൻ അവരോട് ഭ്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവനെ വെച്ച സ്ഥലം ഇതാ നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് അവനെ വെച്ച സ്ഥലം ഇതാ വന്നു കണ്ടു ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അപ്പോൾ തന്നെയല്ല ഇവരതിനകത്ത് കടന്നു കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു തുറക്കപ്പെട്ട കല്ലറയെ നമ്മുടെ മുൻപാകെ വളരെ വ്യക്തമാക്കുകയാണ് ചെയ്തത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒന്നാമത്തെ തെളിവ് ഒഴിഞ്ഞ കല്ലറയാണ് പ്രിയപ്പെട്ടവരെ അരിമത്തിയക്കാരനായ ഓസൈഫിൻ്റെ കല്ലറയാണ് ആരെയും അതുവരെയും വെച്ചിട്ടില്ലാതിരുന്ന ഒരു കല്ലറയാണ് ഒരളവിൽ പറഞ്ഞാൽ വായ്പ വാങ്ങിയ ഒരു കല്ലറ നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ വെച്ച് സഞ്ചരിക്കാൻ പലതും വായ്പ വാങ്ങേണ്ടി വന്നു ഇതും വായ്പ വാങ്ങി പക്ഷേ വായ്പ വാങ്ങിയ കല്ലറ അത് തിരിച്ചു കൊടുത്തു അത് വെറുതെ തിരിച്ചു കൊടുത്തില്ല സുഗന്ധവർഗത്തോടുകൂടെ തിരിച്ചു കൊടുത്തു അങ്ങനെ കർത്താവായ യേശു കല്ലറയെ കാലിയാക്കിക്കൊണ്ട് ഉയർത്തി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അതിൻ്റെ തെളിവാണ് ഒഴിഞ്ഞ കല്ലറ ആ ഒഴിഞ്ഞ കല്ലറ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത് ഇതുപോലെ കല്ലറകളിൽ വിശ്രമിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും ശരീരം ഈ കല്ലറകളെ വിട്ട് പുനരുത്ഥാനം ചെയ്യും എന്നുള്ള വലിയ സത്യമാണ് രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള സാക്ഷ്യം വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ യോഗന്നാൻ അപ്പസ്തോലിനോട് പറയുന്നതാണ് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ വലിയ തെളിവായിട്ടാണ് ഇരിക്കുന്നത് ആ ഉയർത്തെഴുന്നേറ്റ വിവരണമാണ് വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തു യോഗന്നാനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ കർത്താവായി യേശുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവായി അവിടുന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതാകയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് ആ സാക്ഷ്യം തെളിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർത്തത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കുമെന്നതിന് തെളിവായിട്ടിരിക്കുന്നത് കർത്താവായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവുകളിൽ രണ്ടെണ്ണം നമ്മൾ ഓർത്തു ഒന്ന് ഒഴിഞ്ഞ കല്ലറയാണ് ഫലസ്തീനിൻ്റെ വിരിമാറിൽ ഒരു തുറക്കപ്പെട്ട കല്ലറ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായിട്ടുണ്ട് അത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് വാക്കുകളും ഭാഷണങ്ങളും കൂടാതെ ആചാരമായി ലോകത്തോടറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നാണ് ദൈവത്തിന് സ്തോത്രം അത് തന്നെയല്ല യേശു ക്രിസ്തു അവിടുന്ന് തന്നെ പറഞ്ഞ സാക്ഷ്യം അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവാണ് പത്മോസ്തീവിൽ സുവിശേഷ നിമിത്തമായി ബന്ധിക്കപ്പെട്ടവനായി ബദ്ധനായി ആ പത്മസ്തീവിൽ കടന്ന യോഹന്നാൻ അപ്പസ്തോലൻ്റെ സമീപത്തു മഹുത്വധാരിയായ ക്രിസ്തു കടന്നു വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു എന്നാണ് അത് നമ്മൾ വായിച്ചു ഞാൻ പോലെ കാൽക്കൽ വീണു യോഹന്നാൻ എന്നിട്ട് വലം കൈ വെച്ചിട്ട് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്ന നീക്കും ജീവിച്ചിരിക്കുന്നു എന്നാണ് നോക്കുക എത്ര നല്ല സാക്ഷ്യം അതുകൊണ്ട് നിശ്ചയമായും മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട് എന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പും ഉയർപ്പിൻ്റെ തെളിവായി പറഞ്ഞിരിക്കുന്ന ഈ വസ്തുതകളും വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിശുദ്ധന്മാർക്ക് ഉയർപ്പുണ്ട് എന്നുള്ളതാണ് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ